നമസ്കാരം. നിങ്ങളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊമ്മച്ചൻ ആൻഡ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ്. നമ്മളിപ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ചിമ്മിനി ഡാമിലേക്കാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ഡാമായ ചിമ്മിനി ഡാമിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബർ എസ്റ്റേറ്റിന്റെ നടുക്കി കൂടെയാണ് യാത്ര മുഴുവൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ അതുപോലെ റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. റോഡെല്ലാം പണി നടക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ മെറ്റലൊക്കെ ഇട്ട് റെഡിയാക്കി വന്നിട്ടുള്ളൂ. ഇതില് ഇവിടെ ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റ് ഇവിടെ കാണാനുണ്ട്. ചിമ്മിനി ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. എച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു സീനറിയാണ് കേട്ടോ അത്. ഈ കാണുന്നത് മുഴുവൻ ഇവിടെ നമ്മൾ ഇത്രയും ഒരു 8-9 കിലോമീറ്ററോളം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് റബ്ബർ എസ്റ്റേറ്റുകളാണ്. റബ്ബർ പ്ലാന്റേഷനാണ് ഇവിടെ കൂടുതലും. പിന്നെ അതുപോലെ ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ ആ ഭാഗത്ത് കാണുന്നതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ കംപ്ലീറ്റ് അവിടെ മുഴുവൻ ഫെൻസ് കെട്ടിയിട്ടുണ്ട്, മറ്റേ ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്. അതുപോലെ ഈ സൈഡിലും ഇലക്ട്രിക് ഫെൻസ്, ഇഷ്ടംപോലെ ഇലക്ട്രിക് ഫെൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെല്ലാം പണി നടന്നുകൊണ്ടിരിക്കട്ടോ. അത് കാരണം വണ്ടികളെല്ലാം ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പോകാനായിട്ട് ചെറിയ സ്ഥലമുണ്ട്. ഏത് ഡാമിന്റെ അടുക്കിലോമീറ്റർ എച്ചിപ്പാറ അല്ല, അപ്പൊ ഗേറ്റ് എവിടെയാ ഡാമിന്റെ എൻട്രൻസ്? എച്ചിപ്പാറ. അവിടെ നിന്ന് പിന്നെ ഉള്ളിലേക്ക് 4 കിലോമീറ്റർ. നല്ല ഭംഗിയുള്ള ഒരു അരുവി ഇതില് പോകുന്നുണ്ട്. വേര് കണ്ട, വേര് എത്ര വർഷം പഴക്കണ്ടാവുന്ന അറിയില്ല, പക്ഷെ എന്റെ വേരാണ് ഈ കാണുന്നത്. പല രീതിയിലും പല സൈസിലും പല ഷേപ്പിലായിട്ടാണ് ഇതിന്റെ വേര് കിടക്കുന്നത്. ചുറ്റും വഴിക്ക് ചുറ്റും പശുക്കൾ നിന്ന് നമ്മുടെ റോഡ് ബ്ലോക്കെയ്തു. ഇപ്പൊ ചെറിയൊരു സ്ഥലം തന്നിട്ടുണ്ട്. വീണ്ടും വേര് നമ്മുടെ ഫ്രണ്ടിലേക്ക് തന്നെ വന്നോണ്ടിരിക്കുകയാണ്. ഗ്രോസറി ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ അകത്ത് ചെന്നിട്ട് നമുക്ക് ആൾക്ക് ടിക്കറ്റ് എടുക്കണം, വാഹനത്തിന് ടിക്കറ്റ് എടുക്കണം, ഇതെല്ലാം എടുത്തതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റുള്ളൂ. ക്യാമറയ്ക്കും ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ചിമ്മിനി ഡാമിന്റെ എൻട്രൻസിലേക്ക് കടക്കുകയാണ്. കടന്നു കഴിയും. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ റോഡ് കുറച്ച് നല്ലതാണ്. ബാക്കി 9 കിലോമീറ്റർ റോഡ് വളരെ മോശമായിരുന്നു, പക്ഷെ അവര് റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് മോശം റോട്ടിൽ കൂടെ വരേണ്ട ഒരു ആവശ്യം വന്നു. റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇവിടെ പോകുമ്പോ തന്നെ ഒരു തണുത്ത കാറ്റ് വരില്ലേ. ഫോറസ്റ്റില് കംപ്ലീറ്റ് തേക്ക് മരങ്ങളുണ്ട്. തേക്ക് വീട്ടി
ഇക്കോ ഷോപ്പ് ഹൗസ് അപ്പോൾ ഇതിന്റെ അകത്ത് ആദ്യം പോകണം ഒരു ഇന്റർപ്രിറ്റേഷൻ സെന്റർ ഉണ്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ തരും അപ്പൊ അവിടെ പോയി അതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്താല് നമുക്ക് ട്രക്കിങ്ങിന് പോവാം അതുപോലെ ഡേ ട്രക്കിംഗ് ഉണ്ട് നൈറ്റ് ട്രക്കിംഗ് ഉണ്ട് നൈറ്റ് ക്യാമ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ വേണോ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ആ ടിക്കറ്റ് എടുത്തിട്ട് പോവാം അപ്പൊ അവിടെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ ആരും വന്നിട്ടില്ല വലിയ തർക്കമൊന്നുമില്ല നമ്മളിപ്പോ നിൽക്കുന്നത് ചിമ്മിനി ഡാമിലാണ് ചിമ്മിനി ഡാമിന്റെ വാക്ക് വേയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചിമ്മിനി ഡാം എത്തും ഐ മീൻ ഷട്ടറിന്റെ അവിടെ എത്തും അപ്പോൾ ചിമ്മിനി ഡാം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ഡാമാണ് ചിമ്മിനി ഡാം ഇതിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ മാത്രം 10 സ്ക്വയർ കിലോമീറ്ററാണ് പിന്നെ അത് മാത്രമല്ല ഫോറസ്റ്റ് ഏരിയ പറയുകയാണെങ്കിൽ ഏകദേശം 80 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് ഒന്ന് മംഗലം ഡാമാണ് പിന്നെ പറമ്പിക്കുളം വൈൽഡ് ലൈഫാണ് മറ്റൊരു സാധനം മറ്റൊരു ബോർഡർ ഷെയർ ചെയ്യുന്നത് പിന്നെ തൃശ്ശൂരിന്ന് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഏകദേശം 38 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂര് പാലേക്കര ടോളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞാൽ ആമ്പല്ലൂർ ജംഗ്ഷൻ ആമ്പല്ലൂരിൽ നിന്നാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായിട്ടുള്ള കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയാണ് ഈ ഡാം പണിതിരിക്കുന്നത് ഇത് 1975 പണി തുടങ്ങിയത് ഇതിൻ്റെ പണി പൂർത്തിയാകാനായിട്ട് ഏകദേശം ഒരു 21 കൊല്ലം പിടിച്ചു അപ്പോൾ 1996 ഇത് കമ്മീഷൻ ചെയ്തത് അത് അതിന് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇത്രയും ടൈം പിടിച്ചത് അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു 60 കോടി രൂപയോളം അന്ന് ഇതിന് ചിലവായിട്ടുണ്ട് ഇതിൻ്റെ ശരിക്കും ആക്ച്വൽ ബഡ്ജറ്റ് ഇട്ടിരുന്നത് 38 കോടി രൂപയാണ് പക്ഷേ 60 കോടി രൂപയോളം ഇതിന് ചിലവ് വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ ഒരു മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് എന്നാണ് എൻ്റെ ഓർമ്മ ഒരു 30 മീറ്റർ ലെങ്ത് ഉള്ള പെൻസ്റ്റോക്കിൽ കൂടെയാണ് ഇവർ വെള്ളം പമ്പ് ചെയ്തിട്ട് അതിൽ അവർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വരുന്ന വെള്ളം മുഴുവൻ ഇവർ കൃഷിക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ് അതുപോലെ ഇവിടെ നെൽപ്പാടങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം പിന്നീട് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു 6.7 മില്യൺ യൂണിറ്റ്സാണ് ഒരു വർഷം ഇവർ ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മൾ സൈക്കിളിനുള്ള 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ വന്നു ആ ബീപ്പിനുള്ള അല്ലവിടെ ഗേറ്റ് ഉണ്ട് പക്ഷേ അല്ല സൈക്കിൾ മാറ്റിയപ്പോൾ ഗേറ്റ് തുറക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിതൊന്ന് പൊട്ടി കിടത്തിയാൽ മതി അങ്ങനെ നമ്മൾ സൈക്കിൾ സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു റൈറ്റ് സൈഡിൽ ഡാമിൻ്റെ ഡാം ഏരിയയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് അടുത്ത പോയെന്ന് പറഞ്ഞു പുല്ല് വേറെന്തെങ്കിലും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പോകണം അത് ശരിക്കും ഇവിടെ നല്ല കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവർക്കധികം ആൾക്കാരങ്ങനെ വരാറില്ല ശനി ഞായറും മാത്രമാണ് ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് നമ്മളിപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണിത് വഴിയില്ലാത്തവർക്ക് കൂടെ സൈക്കിളും ചവിട്ടലും നടക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം നീ ഇങ്ങോട്ട് വീണ വെച്ചിട്ട് ഞാൻ ഇതിൽ ചവിട്ടണം ഒന്നല്ല പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ലല്ലോ നേരെ അവിടെ വെച്ചൊന്ന് ലാൻഡ് ചെയ്യും പിന്നെ പോണ വഴിക്കൊക്കെ ആണപ്പിണ്ണ കാണാനുണ്ട് കേട്ടോ പുള്ളി പറഞ്ഞ പ്രകാരം ഇവിടെ ആന കാട്ടുപോത്തൊക്കെ കൂടുതലായിട്ട് കാണണല്ലേ ആനകളിപ്പോ പോരുന്ന വഴിക്ക് കണ്ടുട്ടോ ആനയുടെ ആനപ്പിണ്ടം അവിടെ കിടക്കുന്നുണ്ട് ഫ്രഷ് അതെ ഉച്ചയാവും പറഞ്ഞു എന്ന് പറഞ്ഞു 2 മണിയൊക്കെ ആവുമ്പോ ശരി
എവിടെയുണ്ട് സൈക്കിൾ റൈഡ്? നല്ല സുഖമല്ലേ? അത് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴേ ഒരു പൊല്യൂഷനും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ ചവിട്ടി പോകാം. ചെറിയൊരു കാറ്റും ഒരു തണുവൊക്കെ ഉണ്ട് അല്ലേ? ആ അതെ. ഞാൻ വല്ല മൃഗങ്ങളൊക്കെ ഉണ്ട്. ഈ വലിയ മരങ്ങളുണ്ടല്ലോ, എത്ര ഈ സൈസുള്ളത്? ചീനിയാ? അതൊക്കെ ഉണ്ടാക്കണോ? ഈ വഴിക്ക് സൈക്ലിങ് മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ വണ്ടികളൊന്നും പോവില്ല? വേറൊന്നും അല്ല അവിടെ അല്ല. ഇത് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടില്ലേ? ശരിക്കും കുറച്ചും കൂടി ഇരുട്ടായിട്ട് പറഞ്ഞല്ലേ, അപ്പോഴും നല്ല രസം. ആ കാടിൻ്റെ ആ ഒരു ഭീകരത കാണണമെങ്കിലേ അല്പം കൂടി ഇരുട്ടായിട്ട് വന്നാൽ നല്ല രസമായിരിക്കും. കിളികളുടെ ശബ്ദം കേട്ടോ. ഈ മഴക്കാലാകുമ്പോ ഇവിടെയൊക്കെ വെള്ളം പോവായിരിക്കല്ലേ ഇതില്? ആ ശരിക്കും അപ്പൊ മഴക്കാലത്ത് വരണം. ജൂണിലൊക്കെ ഇവിടെ എൻട്രി ഉണ്ടോ? അതെ. ഓ ശരി. മഴക്കാലത്ത് സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. മഴക്കാലം വന്നോട് പറഞ്ഞല്ലോ. ആ തീ പിടിക്കും. ആ കല്ലുകളുണ്ടല്ലോ, കരിങ്കൽ കോറി ഉണ്ടല്ലേ, അവിടെ നിന്നാണ് എടുത്തിരുന്നത്. അപ്പൊ ആ കല്ലുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കടക്കാൻ പറ്റില്ല ഇവിടെ, വെള്ളം കയറി കിടക്കാൻ നോർമലി കിടക്കാനേ പറ്റില്ല. അവിടെ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഈ കോട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു ഡാമിന്റെ പണിക്ക് വേണ്ടിട്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നു. അത് ആര് താമസിക്കുന്നുണ്ട്? പണ്ട് ആ കല്ലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നിരുന്ന സ്റ്റാഫുകളൊക്കെ നിക്കാൻ വേണ്ടിട്ട് പഴയൊരു കോട്ടേഴ്സ് പണിക്കുണ്ടായിരുന്നു. കാരണം ഡാമിന്റെ വർക്ക് കിടക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായില്ലല്ലോ. ഇതൊക്കെ മരങ്ങൾ കയറി കാടന്നെ കാടായിരുന്നു. അപ്പൊ ആ മരങ്ങളൊക്കെ കുറിച്ച് ആ ഒരു കൂപ്പുമുറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പണിതിട്ട് അരങ്ങാണ് വേണ്ടത്. ഇങ്ങനെ പോയി ഇത് വെള്ളത്തേക്ക് ഇറങ്ങി ഇതാറ്റത്ത് ചെന്ന് കയറുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അടിയിൽ രണ്ട് പാലൊക്കെ ഉണ്ട്. വെള്ളം പറയുമ്പോൾ നമുക്ക് ശരിക്കും കാണാം. ഈ റോഡ് ഇങ്ങനെ വെള്ളത്തേക്ക് പോകണം. ഇത് നമ്മുടെ ആ അങ്ങനെ കിടക്കാം. ഇത് പോകുന്നത് നമ്മളൊരു ക്യാമ്പ് ഷെഡ് ഉണ്ടാവിടെ ഒരു 2.5 kilometer നമ്മുടെ 4x4 ജീപ്പ് പോകും. പിന്നെ ഒരു 2 kilometer കൂടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് പോട്ടറായി മംഗലണ്ടാമൊക്കെ കാണാം. ടോട്ടൽ ഒരു 5.5 kilometer കൂടുന്നു. ശരിക്കും ഈ ചിമ്മിനി ഡാം ഷെയർ ചെയ്യണത് മറ്റേ മംഗലം ഡാമിന്റെ ബോർഡറും പിന്നെ മിസ്റ്റ് കയറി കിടക്കണ കാരണം ആ കാണുന്ന മലയുടെ അപ്പുറത്തേക്ക് വരുന്നത് നമുക്ക് നെല്ലിയാമ്പതിയാണ് വരുന്നത്. കുഞ്ചാറുപതി എസ്റ്റേറ്റ് ഒക്കെ എത്തും. അതിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോ പറമ്പികളും ടൈഗർ റിസർവ് എത്തും. പിന്നെ ഇപ്പുറത്ത് വരുന്ന നമുക്ക് ആലത്തൂര് റേഞ്ച്, മംഗലം ഡാം ആലത്തൂര് റേഞ്ച്, അങ്ങനെയുള്ള ഒരു കണക്റ്റഡ് ഫോറസ്റ്റാ. ശരിക്കും വെള്ളം കുറയുമ്പോ കാണാൻ ഭംഗി തോന്നുന്നു. ഇവിടം വരെ വരും, ഇവിടം വരെ കയറി വരും. അത്രയും അത്രയും വരൂല്ലേ? അപ്പൊ ഇവിടെ വെള്ളം വരൂല്ലേ? ഇവിടം വരെ വരും. എന്ത് പാലാണ്? വെറുതെ ഇങ്ങനെ ജസ്റ്റ് അല്ല അങ്ങനെ കടന്നു പോകാൻ വണ്ടികള്? അല്ല വണ്ടികൾ പോകാനുള്ള പാലാണോ അല്ലെങ്കിൽ വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്? കാരണം അവിടെ നിന്ന് കരിങ്കൽ കോറി ഉണ്ടായിരുന്നില്ലേ? ആ അതെ, ഞാൻ പറഞ്ഞു അത്ര സ്ട്രോങ് പാലാണല്ലേ. ഒരു പാലം പൊളിഞ്ഞു, ഒരു പാലം പകുതി കേട്ടു. എന്റെ 360 view ഒന്ന് നോക്കട്ടെ.
അടിപൊളി. ഇതൊന്ന് ടച്ച് മീ നോട്ട്, തൊട്ടാവാടി എന്ന് പറയും. തൊട്ട് കഴിഞ്ഞാൽ വാടിപ്പോകും പാവം. ഇതുണ്ട്, പുതിയ പിള്ളേർക്ക് ഇത് അറിയാൻ തോന്നണില്ല. നമ്മുടെ ചെറുപ്പത്തിലെ സ്ഥിരം പരിപാടിയായിരുന്നു ഇത്. ഏത് തൊട്ടാവാടി ഉണ്ടെങ്കിലും തൊട്ട് അവരെ ഉറക്കും. അപ്പോൾ നമ്മൾ സൈക്കിളോടെ പാർക്ക് ചെയ്തു. ഇത് നമുക്ക് ഒരു 500 മീറ്റർ നടന്നു പോകാനുണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ. മഴക്കാലമായിരുന്നു, നല്ല രസമായിരുന്നു അല്ലേ. ഇവിടെ ഒക്കെ ഇങ്ങനെ നനവൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു കാട്ടുവഴിയിൽ കൂടെ പോകണം. വെള്ളച്ചാട്ടം കാണാൻ പോകണം. വെള്ളച്ചാട്ടത്തിന് ഓരോ പേരുണ്ടോ? ചൂരൽ തള അല്ലേ. ആ ചൂരൽ തള. ഓക്കെ. അപ്പോൾ അവിടെ ഗൈഡ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കാരണം എല്ലാം മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്താൽ ആദ്യം പുള്ളീനെ പിടിക്കുക, എന്നിട്ടേ ഞങ്ങളെ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ സാറിന് ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ടോ? എവർഗ്രീൻ ഫോറസ്റ്റ് ആണല്ലോ, തണുപ്പുള്ള പ്രദേശമല്ലേ. ഇഷ്ടം പോലെ കൂടുതലായിട്ട് ഉണ്ടാവുക. മരത്തിന്റെ മരം ശ്രദ്ധിക്കട്ടോ. തല ഇട്ടാണ്ട് നോക്കിക്കോ. അധികം അധികം ഡിസ്റ്റൻസ് വയ്ക്കണ്ട. വെള്ളം വീഴുന്ന സൗണ്ടാണോ? എത്ര മരങ്ങളൊക്കെ പ്രായമായിട്ട് വീഴണമാവില്ലേ. ഇവിടുന്നൊക്കെ മരം ലേലം വിളിച്ച് പോകാറുണ്ടോ? പോവില്ലേ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം എത്താറായി. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ മഴക്കാലം നല്ല ഇതാവൂലേ. നല്ല ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. പക്ഷെ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. വേനൽക്കാലം കാരണം വെള്ളം ഒട്ടുമില്ല, ചെറുതായിട്ട് വീഴുന്നുള്ളൂ. പുള്ളിയും കൂടെ പോകണ്ടല്ലോ. നമ്മുടെ സൗണ്ട് കേട്ട് പോയതാണോ? അല്ലല്ലേ. ഇതേ ഇവിടെ ആനപ്പിണ്ടം, ഫ്രഷ് ആനപ്പിണ്ടം കേട്ടോ. അതിന് ഇതേ ഫ്രഷ് കിടക്കുന്നു. ഏ അല്ല, എത്ര ഇത് ഇവിടെ എത്ര ഉള്ളൂ? ശ്രദ്ധിച്ചു കയറട്ടോ, വീണോ താഴ്ത്ത് പോവും. കൈ പിടിക്കണോ? അതുണ്ട്, എത്തുമ്പോൾ ചവിട്ടില്ല. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടോ വൃത്തിയോടെ ആക്കരുത്. ശല്ലമ്പോ അല്ല, നോക്കട്ടെ. ആ പുള്ളി അവിടേക്ക് പോയോളൂ. ചേട്ടായി പോയോ? ആ എവിടെയോ? ആ അവിടെ ഉണ്ട്. ഞാൻ ഇനി പോയോ? വെള്ളത്തിൻ്റെ അവിടേക്കാണോ? ഏ
പാറയുടെ മേലെ കൂടെ കയറി പോയിക്കണം. അവിടെ എന്റെ താല്പര്യം ചവിട്ടി പോയതല്ലേ. എങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ആന കയറി വരുന്നത്? ആനക്ക് പോലെ ഇങ്ങനെയല്ല കൊടുക്കണെന്നുണ്ടെങ്കിൽ ഏത് കയറ്റവും ഏത് ഇറക്കം ഇറങ്ങി പോവാ. ഇത് മെയിനായിട്ട് ആനക്ക് ഇറക്കം ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ല, ആനക്ക് ഈ ഇറക്കമൊക്കെ സുഖമായിട്ട് ഇറങ്ങി പോകും. അതിന്റെ ഒരു ചവിട്ടില് ഒരു സ്റ്റെപ്പ് പോലെ ആവും. അപ്പൊ ആ സ്റ്റെപ്പ് വഴി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, നമ്മൾ ഈ രണ്ട് കാലിലല്ലേ ഇറങ്ങി പോയത്. എനിക്കതും കൂടെ വെള്ളം കുടിക്കാൻ പറഞ്ഞായിരിക്കും അല്ലേ. നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം, എവിടെ ചെന്നാലും അവരുടെ ഒരു ഒരു പേര്. ഇവിടെ ഈ ട്രൈബൽസ് പച്ചമരുന്ന് ശേഖരിക്കാൻ വേണ്ടിട്ട് വന്ന് കിടക്കാറുണ്ട്. അപ്പൊ അവര് അടുപ്പ് കൂട്ടിയാണ്ട് പാടാണെങ്കിൽ കാണണം. അവരോട് രാത്രിയൊക്കെ കൊടുക്കും. അവര് കിടക്കും പച്ചമരുന്ന് ശേഖരിക്കാൻ വേണ്ടി. എന്താ ഗിറ്റാറോ പറഞ്ഞുണ്ടാക്കിച്ചാണോ? ഗിറ്റാറും ഉണ്ടോ ചേട്ടൻ? തിന്നാൻ വേണ്ടിട്ട് വരും. കാരണം ചെറിയ ഉപ്പരസുണ്ടല്ലോ. കാട്ടില് നമുക്ക് വേറെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഉപ്പൊഴുകെ കാട്ടിൽ ഉപ്പൊഴുകെ വേറെ എല്ലാ ടേസ്റ്റും കിട്ടും. എരിവ് കിട്ടും, മധുരം കിട്ടും, പുളി കിട്ടും, കയ്പ്പ് കിട്ടും. പക്ഷെ ഉപ്പ് കിട്ടില്ല. അപ്പൊ ഈ ഉപ്പിന് വേണ്ടിട്ട് വരുന്നത്. ഈ ചാരത്തിൽ ഉപ്പിന്റെ ടേസ്റ്റ് ഉണ്ട്. ഉപ്പവർക്ക് ഭയങ്കര ഇഷ്ടമാണോ? സാറിപ്പോ സാറിന്റെ വീടിന്റെ ഏരിയയിൽ ഏതെങ്കിലും പറമ്പ കാട് അങ്ങനെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉപ്പ് അവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത് അങ്ങനെ പൂമ്പാറ്റകൾ വരും, പാമ്പുകൾ വരും, കിളികൾ വരും, ചെറിയ പ്രാണികൾ വരും. കാരണം ഉപ്പ് അവർക്ക് കിട്ടില്ലല്ലോ. നമ്മൾ ഈ കുരങ്ങന്മാർക്ക് ഈ ലൈസിന്റെ പാക്കറ്റും ഇതൊക്കെ കടിച്ചതിനുള്ള ഉദ്ദേശം കിട്ടണം. ഇതന്നെയാണ് ഉപ്പ് കിട്ടാൻ വേണ്ടിട്ട്. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. പക്ഷെ ഇവിടെ വെള്ളം വളരെ കുറവായി പോയി. മഴക്കാലാവുമ്പോ ഇവിടെ ഒന്ന് കുളിക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഈ സൈഡ് കൂടെ എന്നാലും കുറച്ച് ഡേഞ്ചർ ആണ് അല്ലേ. ഇതിനോട് നടക്കാം. അവിടെ ഒന്ന് കുളിക്കാം. വെള്ളേ നന്നായിട്ടൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ചോട്ടിലെ മഞ്ഞ ശരിക്കും വാട്ടർ മസാജ് ചെയ്യണ പോലെ പിന്നെ ഹെഡ് മസാജ് ഒക്കെ പോലെ അടിപൊളി ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. നല്ല രീതിയിലുണ്ടല്ലോ. അപ്പോൾ തിരിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോൾ നല്ല വലിയൊരു തേരട്ടനെ കണ്ടു. കാട്ടു തേരട്ട നല്ല സൈസുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇത് ചെറിയൊരു ഗാർഡൻ പോലെയുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്കിവിടെ ഇരിക്കാനുള്ള കസേര സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല മരത്തിൻ്റെ അടിയിൽ റബ്ബർ മരമാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ തണലത്ത് നമുക്കിരുന്ന് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാം. അതുപോലെ ഇവിടെ രണ്ട് ഊഞ്ഞാലുണ്ട് ആടാനായിട്ട്. അവിടെ ടിക്കറ്റ് കൗണ്ടർ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടവഞ്ചിക്കുള്ള ടിക്കറ്റ് കൗണ്ടർ, പിന്നെ സൈക്ലിംഗ്, പിന്നെ ട്രക്കിംഗ്, അതിനെല്ലാത്തിനും അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടും. അതുപോലെ കൊട്ടവഞ്ചിക്ക് ഒരു കൊട്ടവഞ്ചിക്ക് 400 രൂപ പറഞ്ഞു. നാല് പേര് മാക്സിമം 4 പേര് 400 രൂപ. അതെ, രണ്ടു പേരാണെങ്കിൽ അവർ കൊണ്ടുപോകും, ഒരാളാണെങ്കിലും കൊണ്ടുപോയിരിക്കും അല്ലേ. ഒരാളാണെങ്കിലും കൊണ്ടുപോകും 400 രൂപ. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവായിരുന്നേ നമുക്ക് ഇവിടെ ഒക്കെ നടക്കാൻ പറ്റണത്, അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും നടക്കാൻ പറ്റില്ല. ഈ കൊട്ടവഞ്ചിയുടെ ഉള്ളിൽ ഇരിക്കാനുള്ള സീറ്റുണ്ട് കേട്ടോ. 1, 2, 3, 4 പേർക്ക് ഇരിക്കാം. ഒരു ലൈഫ് ജാക്കറ്റും ഉണ്ട്, 4 സീറ്റും ഉണ്ട്. ഒരു ലൈഫ് ജാക്കറ്റും എല്ലാവർക്കും തൂങ്ങി പിടിക്കാൻ പറ്റുമോ? ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് മറ്റേ ഇട്ട് എന്താ ബക്കിൾ ടൈപ്പ് ആയിരിക്കും.
അവരൊക്കെ സുഖമായിട്ട് നീന്തി പോരും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ, നമുക്ക് ആ ഡാമിന്റെ ഏരിയയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ശലഭോദ്യാനം, ഔഷധ ഉദ്യാനം, നക്ഷത്രവനം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. 1 കിലോമീറ്റർ ഉള്ളിൽ പോയാൽ ചിത്രശലഭങ്ങളൊക്കെ കാണും, പിന്നെ അവിടെ നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഏറ്റവും ആദ്യം ഇവിടെ വരുന്നത് ഈ ഡാം പണിയുന്ന സമയത്താണ് കേട്ടോ. ഈ ഡാം പണിയുന്ന സമയത്ത് ഈ കൈവരിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ശരിക്കും നമുക്ക് ഇവിടെ ഈ കല്ലുണ്ടല്ലോ, ഇവിടേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. നമുക്ക് ഇവിടെ ഒന്നും ഈ സംഭവങ്ങളൊന്നും ഇല്ല, ഈ മണ്ണ് മാത്രമേ ഉള്ളൂ, ഈ മണ്ണിട്ടിറങ്ങുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. അതന്നും ഇന്നും ഒരുപോലെ കിടക്കുന്നുണ്ട്. പിന്നെ ആ ഡാമിൻ്റെ ആ ഏരിയയിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ആ ഷട്ടറുള്ള സ്ഥലമല്ലേ, ഷട്ടറുള്ള സ്ഥലത്ത് വലിയൊരു കുഴിയായിരുന്നു. നമ്മൾ ഡാമിൻ്റെ ഭംഗി നോക്കി നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ കുഴിയിൽ കൂടെ താഴത്തേക്ക് പോകും. അവിടെ ഒന്നും അടച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഒരു ഡേഞ്ചർ ഏരിയ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നടന്നു, പക്ഷെ ഇവിടെ എൻട്രൻസ് ഇല്ല. എൻട്രൻസ് ഉണ്ട്, ഗേറ്റ് അടച്ചിട്ടേക്കാണ്, പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. എനിക്ക് തോന്നാ അതിൽ നിന്ന് ഷട്ടറിന് വീഴുന്നാലും ഭംഗി കാണാനൊക്കെ ഭംഗി ഇതല്ലേ. അപ്പൊ വെള്ളം വലിച്ച് ഇതിലെ പോവാറുണ്ടോ? നമ്മള് നേരത്തെ കണ്ട പുഴയില്ലേ, നമ്മൾ അവിടെ ഒരു ഫോട്ടോ എടുത്തില്ലേ, അവിടേക്കാണ് ഈ പോണത്. നമ്മളിപ്പോൾ ആ പെൻസ്റ്റോക്ക് കഴിഞ്ഞ് ആ പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അവിടെ നിന്ന് 1 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ നമുക്ക് ഡാം വ്യൂ പോയിന്റിൽ എത്തണം. അപ്പോൾ നമ്മളിപ്പോൾ ഡാം വ്യൂ പോയിന്റ് കാണാൻ പോകുന്നു. ഓ, ഈ ഇത് അടച്ചിട്ടേ കേട്ടോ, മെയിൻ എൻട്രൻസ് ഇല്ലേ ഡാമിലേക്കുള്ളത്. ബാംബു റാഫ്റ്റിങ്ങിനുള്ള മുളകളാണ് നിന്നിട്ടത് ഉണ്ട്. ഇവിടെ ഒന്ന് കുപ്പിയിടരുത്, എന്നിട്ട് ഇവിടെ ആൾക്കാർ കുപ്പി തുടങ്ങിട്ടേക്കുന്നു. ഇതാണ് എന്തോരം മദ്യപാനം പാടില്ലാന്ന് പറഞ്ഞിട്ട് എന്തോരം വെള്ളം കൊടുത്തിട്ടിരുന്നു. വെള്ളം കുപ്പിയാണെങ്കിൽ കാണണം, അപ്പൊ മദ്യപിക്കാൻ വേണ്ടി കൊടുന്ന തന്നെ ആവും, അല്ലെങ്കിൽ ആൾക്കാർ കുടിച്ചിട്ട് ഇവിടെ ഇട്ട് പോകണ്ടാവും. അപ്പൊ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡാമിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ ആ സൈഡിലല്ലേ, ഏ അല്ലേ, ഇതുവരെ ഈ സൈഡിലേക്ക് വന്നിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഡാമിന്റെ ഈ സൈഡിൽ വരുന്നത്. ആ എല്ലാ ഡാമും ആ സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ സൈഡ് കാണാം, അത് ഈ ചിമ്മിണി ഡാമിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു. പക്ഷെ മഴക്കാലമായി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, കാരണം അത് അത്രയും ഹൈറ്റിൽ വെള്ളം വരും, ഏതാണ്ട് ആ ചുമരിൻ്റെ ഹൈറ്റിൽ വെള്ളം വരും. അല്ല വെള്ളം കയറി വരും, ഇപ്പോൾ വേനൽക്കാലം കയറണല്ലേ, മഴക്കാലം ആകുമ്പോൾ വെള്ളം കയറി വരും. കാടില്ലാത്ത അവിടെ വരെ വെള്ളം വരും, പുല്ലല്ല മറ്റേ കാടില്ലേ അവിടെ വരെ വെള്ളം കയറും. അങ്ങനെ നമ്മള് ഇഷ്ടം പോലെ ആനനെ കണ്ടു. രണ്ടു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. എവിടെ?
ഒന്നിതേ ആ അതെ അവിടെ ഉണ്ട് ആ ചെറുത് ചെറുത് ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ കുട്ടിയാനുണ്ടെങ്കിൽ പ്രശ്നമാണ് അവരവിടെ കാടിറങ്ങി പോവാ അല്ല കാട്ടിലേക്ക് കയറി പോയത് ഒരാള് ഇവിടെ നിൽക്കുന്നു കുട്ടിയാനുണ്ടെങ്കിലേ ചിലപ്പോ അവര് നമ്മളെ ഓടിച്ചിടും. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചിമ്മിണി ഡാമിൽ നിന്നിട്ട് ആനേനെ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പൊ ചിമ്മിണി ഡാമിൽ നിന്ന് തിരിച്ച് തൃശ്ശൂർക്ക് പോണ റൂട്ടിലാണ് നമ്മൾ ആനേനെ കണ്ടത്. ഇവിടെ എപ്പോഴും കാണാൻ പറ്റുമെന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് ഏകദേശം ഒരു 2 മണി 3 മണി കഴിഞ്ഞിട്ട് നമ്മള് ഈ വഴിക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആനേനെ കാണാൻ പറ്റും. അത് ഒരെണ്ണമല്ല, ചിലപ്പോ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു കൂട്ടം ആനേനെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.